എടാ നീ പ്രോഗ്രസ് കാർഡ് അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചോ? പിന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ഇട്ടു. നിന്റെ അച്ഛൻ ദേഷ്യപ്പെട്ടോ? എന്റെ അച്ഛനെ ഒരു കലാകാരനാ, കലാകാരന്മാർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യം വരില്ല. നിന്റെ അച്ഛൻ കലാകാരനോ? മസാലക്കടയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നതാണോ കല? അതച്ഛന്റെ ജോലി, ഇതോ അതല്ല. പറ, എന്തൊക്കെയാ നിന്റെ അച്ഛന്റെ കൊലകൾ? എന്തു നന്നായി പാടുമെന്നറിയോ? നിന്റെ അച്ഛന്റെ പാട്ട് കേട്ട് അടുത്ത വീട്ടിലെ പശുക്കളുടെ കറവ് പറ്റി എന്നാ നാട്ടുകാര് പറയുന്നത്. അത് അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? പിന്നെ അസലായി ഡാൻസും ചെയ്യും. ആ പൊരിച്ചാക്ക് പോലുള്ള ആ മനുഷ്യനാണോ ഡാൻസ് ചെയ്യാൻ പോണത്? ഇപ്പോഴല്ല, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ അച്ഛൻ ഒരു തകർപ്പൻ ഡാൻസ് ചെയ്തെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തകർപ്പൻ ഡാൻസ് എന്ന് പറഞ്ഞത് ശരിയായിരിക്കും. സ്റ്റേജ് ആയിരിക്കും തകർന്നു വീണത്. ഒന്ന് പോടോ, അച്ഛന്റെ അത്യാവശ്യം എല്ലാ കഴിവുകളും കിട്ടിയത് എനിക്കാ. ആണോ? ഭയങ്കരം തന്നെ. നീ ആക്കുകയാണല്ലേ, ഡോണ്ട് മേക്ക് മീ. അയ്യേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, നീ ചൂടാവൊന്നും വേണ്ട. അച്ഛന്റെ എല്ലാ കഴിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാട്ട്, ഡാൻസ്, മിമിക്രി, എല്ലാ കഴിവുകളും എനിക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. അച്ഛന്റെ അടുത്ത് നിന്ന് നിനക്ക് എന്ത് കിട്ടിയടാ? എനിക്ക് എന്റെ അച്ഛന്റെ ഒരു കലയും പകർന്നു കിട്ടണമെന്നില്ല. തൽക്കാലം അച്ഛനെ പോലെ ഒപ്പിടാനുള്ള കഴിവ് കിട്ടിയാ മതി. ചിന്തുവിന്റെ കാര്യം അറിഞ്ഞോ? അവൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. അതെന്തിനാ? വരുന്നുണ്ട്, ചോദിച്ചു നോക്ക്. ഞാൻ ഇനി സ്കൂളിലേക്ക് ഇല്ല, മടുത്തു. എന്തു പറ്റിയടാ? സുമിത്ര ടീച്ചർ തീരെ ശരിയല്ല. പുള്ളിക്കാരി പഠിച്ചത് മലയാള മീഡിയത്തിലാണെന്ന് തോന്നുന്നു. അതെന്താ? ഇന്നലെ പുള്ളിക്കാരി മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിപ്പിക്കുകയായിരുന്നേ. 2 × 4 എത്രയാണെന്ന് ചോദിച്ചു. അത് പിന്നെ നീ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ എനിക്കതല്ലേ പണി. ഞാനൊന്നും മിണ്ടാതെ മേലോട്ട് നോക്കി അങ്ങ് നിക്കായിരുന്നു. എന്നിട്ട് അപ്പൊ ടീച്ചർ പറയാ 24 എത്രയാന്ന്. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ കേറി ഇരുന്നു. 24 എത്രയാണെന്നല്ലേ ചോദിച്ചത്? എടാ, 24 എത്രയാണെന്ന് വെച്ചാൽ 2 × 4 എന്നാ. 2 × 4. ആ, അത് ടീച്ചർ തന്നെ പറഞ്ഞു തന്നു. എനിക്ക് വയ്യ ഇങ്ങനത്തെ സ്കൂളിലൊന്നും പോവാൻ. ഓൾ ആർ കൺട്രി ഫെലോസ്. നീ വലിയൊരു പരിഷ്കാരി. അല്ല, ബാക്കി ടീച്ചർമാർക്ക് എന്താ കുഴപ്പം? പറയാത്തതാ ഭേദം. ഒരേറ്റ ഒന്നിനും ഒരോർമ്മ പോലും ഇല്ല. അൾഷിമേഴ്സ് ആണ് എല്ലാത്തിനും. അതെന്താ അങ്ങനെ തോന്നാൻ? ഓർമ്മയില്ലാതെ പിന്നെ എന്തിനാ? പഠിപ്പിച്ചു തന്നത് പിറ്റേന്ന് ചെല്ലുമ്പോ ഇങ്ങനെ നാണമില്ലാതെ പിള്ളേരോട് ചോദിക്കുന്നത്?